عليك يا سيدي يا رسول الله، بيدي قلت حيلتي أدريك. ഏറ്റവും ബഹുമാനം എന്ന് പറഞ്ഞ തളിക്കുളം മഹല്ല് മുദരിസ് ഉസ്താദ് ഉമർ അഹസനി, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, സഹോദര സഹോദരിമാർ, മുതഅല്ലിമീങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അവന്റെ പൊരുത്തത്തിലായി റബ്ബ് കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് വീണ്ടും ഒരു റമദാനിനെ സ്വാഗതം ചെയ്യാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഉമ്മത്തിന് കനിഞ്ഞേകിയ മാസമാണ് വിശുദ്ധ റമദാൻ. റമദാൻ എന്ന് കേൾക്കുമ്പോൾ, റമദാൻ മാസം ആഗതമാകുമ്പോൾ ഈമാനുള്ള ആളുകൾക്കൊക്കെ വലിയ സന്തോഷമാണ്, വലിയ ആഹ്ലാദമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ, അളവറ്റ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന മാസം. ഈ മാസത്തിന്റെ പവിത്രതകൾ പറഞ്ഞു തീർക്കാൻ ഒരിക്കലും സാധ്യമല്ല. നമ്മുടെ ഈ മഹത്തായ സ്ഥാപനം ദാറുൽ മുസ്തഫ ഇസ്ലാമിക് അക്കാദമി എല്ലാ വർഷവും റമദാനോടനുബന്ധിച്ച് നടത്തിവരുന്ന പഠന ക്ലാസ്, പ്രത്യേകിച്ച് സ്ത്രീകളെ പരിഗണിച്ചുകൊണ്ടുള്ള ക്ലാസ് 4 വർഷമായി ഇവിടെ നടന്നു വരുന്നു. പരിശുദ്ധ റമദാനിന്റെ പവിത്രതകളും അതോടൊപ്പം ഈ മാസത്തിൽ പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഇൽമ് പഠിക്കാൻ ജീവിതത്തിൽ ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പഠിച്ചു മനസ്സിലാക്കാനുള്ള ഒരു വേദി എല്ലാ വർഷവും റമദാനിൽ നമ്മളിവിടെ സംഘടിപ്പിക്കാറുണ്ട്. അൽഹംദുലില്ലാഹ് ഈ വർഷവും അത് നമ്മൾ തീരുമാനിക്കുകയും അതിന്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. സുദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. നമുക്ക് ഈ മഹത്തായ ക്ലാസ്സിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ മഹല്ല് മുദരിസും നമ്മളൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ബഹുമാനപ്പെട്ട ഉമർ അഹസനി ഉസ്താദാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ തീരങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ വിഷയങ്ങൾ ഇവിടെ നമുക്ക് നല്ല ശൈലിയിൽ ഇവിടെ അവതരിപ്പിച്ചു തരും. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാം അത് ഈ മാസത്തിലാണ് ഇറങ്ങിയത്. ആ ഖുർആനിന്റെ വരികളിലൂടെ ഇറങ്ങിച്ചെന്നുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ അവതരിപ്പിക്കുകയാണ്. കേവലം ഇത് കേട്ട് പോകലല്ല നമ്മൾ വേണ്ടത്. ഓരോ ക്ലാസ്സുകളും ഓരോ മജ്ലിസുകളും ഓരോ സദസ്സുകളും ഈ സദസ്സുകളിലേക്കും മജ്ലിസുകളിലേക്കും ക്ലാസ്സുകളിലേക്കൊക്കെ വന്നു പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം. ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ പകർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോഴാണ് ഈ ക്ലാസ്സുകളെ കൊണ്ടൊക്കെ നമുക്ക് ഉപകാരമുണ്ടാകുന്നത്. ഏതായാലും ഇൻഷാഅല്ലാഹ് ഉസ്താദ് അവർകൾ എല്ലാ ശനിയാഴ്ചയും ചൊവ്വാഴ്ചയും
രാവിലെ 10 മണി മുതൽ ലുഹുറു വരെ നീണ്ടു നിൽക്കുന്ന ഈ ക്ലാസ് ഇവിടെ അവതരിപ്പിക്കുമ്പോൾ ആരും അത് നഷ്ടപ്പെടുത്തി കളയാതെ, പ്രത്യേകിച്ച് സഹോദരിമാർക്കാണ് ഈ സദസ്സിൽ പ്രാധാന്യം നൽകുന്നത്, എല്ലാവരും വന്ന് ഇരുന്ന് ഇവിടുന്ന് ഇൽമു പഠിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ അത് ഉപയോഗപ്പെടുത്തി പരിശുദ്ധമായ റമളാൻ, അള്ളാഹു നമുക്ക് കനിഞ്ഞേകിയ ഈ മാസം നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ, നാം ചെയ്ത തെറ്റുകൾക്ക് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കാൻ, നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ റബ്ബ് നൽകിയ വലിയൊരു അവസരമാണ് പരിശുദ്ധ റമളാൻ. ഈ 3 പത്തുകൾ റഹ്മത്തിന്റെ പത്തായി, മഗ്ഫിറത്തിന്റെ പത്തായി, ഇതുക്കും മിനന്നാർ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന പത്തായി ഈ പരിശുദ്ധ റമളാനിന്റെ 30 ദിവസത്തെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഭജിച്ചു. റഹ്മത്തിന്റെ 10, മഗ്ഫിറത്തിന്റെ 10 എന്നൊക്കെ നമ്മൾ ഇങ്ങനെ എണ്ണുമ്പോഴേക്ക് ദിവസങ്ങൾ തീർന്നു പോകുകയാണ്. അതുകൊണ്ട് തന്നെ റഹ്മത്തിന്റെ 10, അവന്റെ റഹ്മത്ത് ചൊരിയുന്ന ആ 10 ചോദിച്ചാലേ റഹ്മത്ത് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് റബ്ബിനോട് അത് ചോദിക്കാനുള്ള സമയങ്ങൾ കണ്ടെത്തുക. ഓരോ ദിവസം, റമളാനിന്റെ ഓരോ ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുക. ഇബാദത്തുകളിലും സൽക്രമങ്ങളിലും അതിനുള്ള ഉന്മേഷവും ആവേശവും മനസ്സുമൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ ഈ മഹത്തായ സ്ഥാപനം എന്നും ഈ നാട്ടുകാർക്ക് വേണ്ടി, ഈ നാട്ടിൽ താമസിക്കുന്ന നല്ലവരായ ജനങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് പരിപാടികളും മറ്റുമൊക്കെ നടക്കുമ്പോൾ നമ്മൾ പ്രാധാന്യം നൽകുന്നത് ഈ നാട്ടിലെ മഹല്ലത്തിലെ ആളുകളെയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈ നാട്ടുകാരുടെ സഹായ സഹകരണങ്ങൾ എപ്പോഴും ഉണ്ട്. അത് ഞങ്ങൾ നന്ദിയോടുകൂടെ സ്മരിക്കുന്നു. നിങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ട്. എന്റെ മുന്നിലിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന, ഹൃദിസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പൊന്നുമക്കളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇനിയും നമുക്കൊരുപാട് പദ്ധതികൾ ഇവിടെയുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടുപോകേണ്ടതുണ്ട്. ഒരു മാസം 3,50,000 രൂപയാണ് നമുക്കിവിടെ ചെലവ് വരുന്നത്. സ്ഥിരമായ ഒരു വരുമാനമില്ല. നമ്മുടെ മഹല്ലത്തിൽ നിന്നും നല്ലവരായ ആളുകൾ നൽകുന്ന 100, 200, 500 തുടങ്ങിയ വലിയ സംഖ്യകളാണ് നമുക്ക് ആകെയുള്ള വരുമാനം. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ കുട്ടികൾ നമ്മുടെ പള്ളിയുടെ പണി നടക്കുന്നു. പുതിയ വിദ്യാർത്ഥികൾക്ക് നമ്മളിവിടെ അഡ്മിഷൻ നൽകി. ഇനി നമ്മുടെ പള്ളിയുടെ പണി കഴിയുമ്പോൾ കൂടുതൽ അഡ്മിഷൻ നമുക്ക് നൽകണം. അതിനൊക്കെ ക്യാഷ് വേണം, പൈസ വേണം. അപ്പൊ നമ്മളെല്ലാവരും ഒത്തുപിടിപ്പിക്കുമ്പോൾ അത് നമുക്ക് വിജയിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് എൻ്റെ ഉമ്മമാർ, സഹോദരിമാരുടെ മനസ്സിൽ എപ്പോഴും ദാറുൽ മുസ്തഫയുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. ആ ഉമ്മമാർക്ക് ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഇനിയും ഇനിയുള്ള നാളുകളിൽ, പ്രത്യേകിച്ച് ഈ മാസത്തിൽ, നിങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായ സഹകരണങ്ങൾ ഈ സ്ഥാപനത്തിനുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് വരിസംഖ്യ ചേരാൻ നിങ്ങളൊക്കെ ശ്രമിക്കണം. ഒരു വീട്ടിൽ നിന്നൊരു 50 രൂപയാണെങ്കിൽ എങ്ങനെ, ഒരു 100 രൂപയാണ് എങ്ങനെ. അങ്ങനെ എല്ലാവരും ഈ സ്ഥാപനത്തിന്റെ വളർച്ചയിൽ പങ്കുചേരണം. ഈ സ്ഥാപനത്തിന്റെ ഗുണം ഈ നാട്ടുകാർക്ക് മുഴുവനും ലഭിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടൊരു 10 രൂപ കൊണ്ടെങ്കിലും ഈ സ്ഥാപനത്തെ സഹായിക്കാൻ നിങ്ങൾ മുന്നോട്ട് വന്നാൽ ഈ സ്ഥാപനം നിലനിൽക്കുന്ന കാലത്തോളം ഇതിന്റെ ഗുണം നിങ്ങളുടെ ജീവിതത്തിലും, നാളെ മരിച്ച് ഖബറിൽ കിടക്കുമ്പോഴും മഹ്ശറിലെത്തുമ്പോഴൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇവിടെ പരിശുദ്ധ ഖുർആൻ 24 മണിക്കൂറും ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വരും. ഇപ്പോഴും നമ്മുടെ മക്കൾ ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹു കബൂലാക്കട്ടെ, സ്വീകരിക്കട്ടെ. ഈ സ്ഥാപനത്തോടൊപ്പം എന്നും നിങ്ങൾ ഉണ്ടാകണം. നിങ്ങളോടൊപ്പം ഞങ്ങൾ എപ്പോഴും ഉണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും നിങ്ങൾക്കുണ്ട്. പ്രിയപ്പെട്ട ഞങ്ങളുടെ ഉമ്മമാർക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്, ഖൈറ നൽകണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ഈമാനും തഖ്വയും ഇഖ്ലാസും ഏറ്റിക്കൊടുക്കണേ റബ്ബേ, എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്, പടച്ചവനെ എല്ലാ ബലാ മുസീബത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കും, ഞങ്ങളെ സ്ഥാപനത്തെ സഹായിക്കും, ഞങ്ങളുടെ ഉമ്മമാർക്ക് എല്ലാവിധ ഐശ്വര്യവും ബറക്കത്തും നീ ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്.
എന്ന് ദുആ ചെയ്ത് ഈ നല്ല നിമിഷത്തിൽ നല്ല സമയത്ത് ഈ നല്ല മാസത്തിൽ നമ്മോടൊപ്പം ഉണ്ടാകേണ്ട പലരും ഇന്ന് ഖബറിലാണ്. നമ്മുടെ മഹല്ലത്തിലെ ഖബർസ്ഥാനിൽ മറുപട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ പലരുടെയും ഉപ്പമാര് ഉമ്മമാര് സഹോദരന്മാര് സഹോദരിമാർ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്, ഖബർ സ്വർഗമാക്കണേ അല്ലാഹ്, ഞങ്ങളുടെ അന്ത്യം നീ നന്നാക്കി തരണേ റബ്ബേ, പരിശുദ്ധ റമളാന് കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാ ചൊവ്വാഴ്ച ശനിയാഴ്ചയും ചൊവ്വാഴ്ചയും നമ്മുടെ ക്ലാസ് നടക്കും. അതോടൊപ്പം പിന്നെ ബദരീങ്ങളെ ദിവസമായ റമളാൻ 17-ന്റെ അന്നാണ് നമ്മുടെ സ്മാഉൽ ബദറിന്റെ മജ്‌ലിസ്. അതിലെല്ലാവരും എത്തി, അത് രാവിലെ 10 മണിക്ക് തന്നെയാണ്. അതോടൊപ്പം നമ്മുടെ 23-ാം രാവ് ആ പ്രാർത്ഥനാ സമ്മേളനം ഇൻഷാ അല്ലാഹ് 23-ാം രാവ് വരുന്നത് അടുത്ത മാസം 7-ാം തീയതിയാണ്. അതിലൊക്കെ എല്ലാവരും സജീവമാകുക. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വർഷം നമുക്ക് വിഭവങ്ങൾ പത്തിരിയും ഇറച്ചിയും അതുപോലെ ഫ്രൂട്ട്സും ഈത്തപ്പഴവും എണ്ണക്കടിയും ഒക്കെ ഓരോ വീടുകളിൽ നിന്നും പ്രിയപ്പെട്ട ഉമ്മമാരുണ്ടാക്കി കൊണ്ടുവന്നത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമായിരുന്നു. എല്ലാവർക്കും സന്തോഷം നൽകുന്ന നിമിഷങ്ങളായിരുന്നു ഈ വർഷവും. നമ്മളെല്ലാവരും പങ്കുചേരുക, 23-ാം രാവിന്റെ നോമ്പ് തുറയിൽ നാട്ടുകാർക്കൊക്കെ പങ്കുചേരാൻ ഈ വർഷവും അവസരമുണ്ട്. അൽഹംദുലില്ലാ, വിഭവങ്ങളുടെ ഉദ്ഘാടനം ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ആയിഷുമ്മ, നന്മയിലെ ആയിഷുമ്മ, ഈ സ്ഥാപനത്തിന് വേണ്ടി ഒരു സ്ത്രീകൾ അൽഹംദുലില്ലാ സഹായിക്കുന്ന ഇറങ്ങി, പ്രായം കുറയുന്നുണ്ട് എന്നാലും ഈ സ്ഥാപനത്തെ സ്നേഹിച്ച് ഈ സ്ഥാപനത്തിൽ വരിസംഖ്യ ചേർക്കാനും ഉമ്മയിലൂടെ 12,500-13,000 രൂപ ഒരു മാസം ആ ഉമ്മയിലൂടെ നമ്മുടെ സ്ഥാപനത്തിന് കിട്ടുന്നുണ്ട്. അള്ളാഹുമ്മക്കും ബറക്കത്ത് ചെയ്യട്ടെ, ഖൈറ് ചെയ്യട്ടെ. അപ്പോ പിന്നെ 5 കിലോ കാരക്കയും അങ്ങനെ തന്നെ പറഞ്ഞു തോന്നുന്നു, 5 കിലോ ഈത്തപ്പഴം, അതുപോലെ 5 കിലോ ആപ്പിളും ഉമ്മന്റെ വകയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ. അങ്ങനെ ഉമ്മമാരും സഹോദരിമാരൊക്കെ പത്തിരിയും അതുപോലെ ഇങ്ങനെ ഈത്തപ്പഴവും അതുപോലെ ഫ്രൂട്ട്സും അങ്ങനെ ഇറച്ചി, ഇറച്ചി ഇനിയും അവസരമുണ്ട്. ഇന്ന് 2 കിലോ ഇറച്ചിന്റെ പൈസ നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്ന നാസറിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് അന്ന്. അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ, ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും വേണ്ടി ഉസ്താദ് അവർ അവസാനം ദുആ ചെയ്യും. ക്ലാസ് ശ്രദ്ധാപൂർവം കേൾക്കുക. ബഹുമാനപ്പെട്ട അഹ്സനി ഉസ്താദ് അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. ദീനിന്റെ ഖിദ്മയിലായി ദർസി രംഗത്ത് വളരെ ആത്മാർത്ഥമായി ഒരുപാട് കാലം സേവനം ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ ഖുർആനിന്റെ തിരുവാക്യത്തിൽ ഈ മഹത്തായ ക്ലാസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.